നമസ്കാരം. തെങ്ങ് പരിചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീടിലൂടെ നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. തെങ്ങിൽ നിന്നുള്ള ജൈവ അവശിഷ്ടങ്ങൾ അതിൻ്റെ ചുവട്ടിൽ തന്നെ ഇട്ട് കത്തിക്കുന്നത് മെച്ചപ്പെട്ട കൊച്ചങ്ങ വളർച്ചയ്ക്ക് സഹായിക്കും. ചാരത്തിലൂടെ കൂടുതൽ പൊട്ടാഷ് തെങ്ങിന് കിട്ടുന്നു. പുക ഏൽക്കുന്നത് കൂടുതൽ കായപിടുത്തത്തിന് നല്ലതാണ്. പുകയേറ്റാൽ കീടരോഗബാധ കുറേയെങ്കിലും കുറയും. തെങ്ങിൻ്റെ കേടുബാധിച്ച ഭാഗങ്ങൾ വെട്ടുമ്പോൾ ചെറിയ കഷ്ണങ്ങൾ വരെ പെറുക്കിയെടുത്ത് തീയിലിട്ട് കത്തിച്ച് കളയുക. മറ്റുള്ളവയ്ക്ക് രോഗം ബാധിക്കുന്നത് തടയാനാകും. മണൽ മണ്ണിൽ തെങ്ങ് നനയ്ക്കുന്നതിന് ഉപ്പുവെള്ളം ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ തൈത്തെങ്ങുകൾ നനയ്ക്കുന്നതിന് യാതൊരു കാരണവശാലും ഉപ്പുവെള്ളം ഉപയോഗിക്കരുത്. തെങ്ങിൻ തൈ നട്ട് ആദ്യമുണ്ടാകുന്ന 6 ഓലകൾ കഴിച്ച് 36-ാമത്തെ ഓല വരുമ്പോൾ പൂങ്കുലയും വിരിഞ്ഞിരിക്കും. കുള്ളൻ തെങ്ങിനങ്ങളിൽ 3 വർഷം കൊണ്ട് പൂങ്കുല വിരിയും. തെങ്ങിൽ ചൊട്ട വിരിഞ്ഞ് 220 ദിവസം ആകുമ്പോൾ കരിക്കൻ വെള്ളത്തിൻ്റെ മാധുര്യം ഏറ്റവും കൂടി നിൽക്കും. ഉൾത്തേങ്ങ ഉണ്ടാകുവാൻ ചെത്തി മാറ്റുന്ന പുറന്തൊലി ഉണക്കി ആട്ടിയാൽ 50% വരെ എണ്ണ കിട്ടും. വർഷകാലത്ത് മഴയിൽപ്പെട്ട് ചീഞ്ഞു പോകുന്ന വൈക്കോൽ തെങ്ങിന് ചുറ്റും 1.5 മീറ്റർ മാറ്റി വൃത്താകൃതിയിൽ ഇടുക. ഇത് വർഷം തോറും ആവർത്തിക്കുക. തെങ്ങ് നല്ലതുപോലെ കായ്ക്കും. വേനൽ വരൾച്ച ബാധിക്കുകയുമില്ല. തെങ്ങ് നട്ടതിനു ശേഷം 8 വർഷം വരെയും 25 വർഷം കഴിഞ്ഞും മാത്രം ഇടവിള കൃഷികൾ ചെയ്യുക. 1 മീറ്റർ വൃത്താകൃതിയിൽ 1 അടി താഴ്ചയിൽ തെങ്ങിന് ചുറ്റും മണ്ണെടുത്ത് മാറ്റി ആ കുഴിയിൽ നിറയെ നെല്ലിൻ പതിര് നിറയ്ക്കുക. വർഷം തോറും ഇത് ആവർത്തിക്കുക. തെങ്ങ് നന്നായിട്ട് വളരും. വേനലിൽ നനവില്ലെങ്കിലും വരൾച്ച ബാധിക്കുകയുമില്ല. തെങ്ങിന് ചാല് കീറി വളം ഇടുന്നതിലും നല്ലത് തടം തുറന്ന് വളം ഇടുന്നതാണ്. നേരത്തെ കണയോല വിരിയുന്ന തെങ്ങിൻ തൈകൾ മറ്റ് തൈകളെ അപേക്ഷിച്ച് വേഗത്തിൽ കായ്ഫലം തരുന്നതാണ്. ആഫ്രിക്കൻ പായൽ കൊണ്ടുണ്ടാക്കുന്ന കമ്പോസ്റ്റ് തെങ്ങ് കൃഷിക്ക് നല്ലതാണ്. ഓലഞ്ഞാലി കിളികളെ ഭയപ്പെടുത്തി ഓടിച്ച് വിടരുത്. അവ തെങ്ങോല പുഴുക്കളെ തിന്ന് നശിപ്പിക്കുന്നതിനാൽ ഉപകാരപ്രദമായ പക്ഷിയാണ്. കൊച്ചിൻ ചൈന എന്ന ഇനം നാളികേരത്തിൻ്റെ കരിക്കിൽ നിന്ന് 6 ഗ്ലാസ് വെള്ളം വരെ കിട്ടും. തെങ്ങിൻ്റെ തടത്തിനു ചുറ്റും ഉപരിതലത്തിൽ വളരുന്ന വേരുകൾ കിളച്ച് പൊട്ടിയാൽ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വേരുകളുടെ വളർച്ച കൂടും. വെള്ളവും വളവും നന്നായി വലിച്ചെടുക്കാൻ പറ്റുന്നത് ആഴ്ന്നിറങ്ങുന്ന വേരുകൾക്കാണ്. അമിതമായ വളർച്ചയുള്ളതും കായ്ക്കാൻ മടിച്ച് നിൽക്കുന്നതുമായ തൈ തെങ്ങുകളുടെ 3-4 തലകൾ വെട്ടിമാറ്റുക. അവശേഷിക്കുന്ന മടൽ ഭാഗം നെടുനീളത്തിൽ പൊളിച്ചും വയ്ക്കുക. തെങ്ങ് നന്നായിട്ട് കായ്ക്കും. സൂക്ഷിച്ച് വയ്ക്കുന്ന തേങ്ങയുടെ കണ്ണുള്ള ഭാഗം മേൽപോട്ടായിരിക്കത്തക്ക വണ്ണം വയ്ക്കണം. തേങ്ങ ഏറെ നാൾ കേടാകാതെയും അഴുകാതെയും ഇരിക്കും. തെങ്ങിൻ തടത്തിൽ ചാണകം ഇടുന്നത് നല്ലതാണ്. വളർന്നു വരുമ്പോൾ നല്ല രീതിയിൽ തെങ്ങിന് പോഷണം നൽകും. വളക്കുഴിയിൽ ചാണകം നിറയ്ക്കുന്നതിന് മുൻപ് ഏതാനും വേരൻ ചെടികൾ വേര് സഹിതം പിഴുതു ചേർത്താൽ ചാണകത്തിൽ വളരുന്ന കുണ്ടളപ്പുഴുക്കളെ നല്ലൊരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റും. 2 തെങ്ങുകൾക്കിടയിൽ 1 മീറ്റർ നീളവും 60 സെൻറ്റിമീറ്റർ വീതം വീതിയും താഴ്ചയുമുള്ള കുഴിയെടുത്ത് അതിൽ തൊണ്ടും ചാണകവും ഇട്ട് മൂടണം. തെങ്ങിന് നല്ല വളർച്ച ഉണ്ടാകും. തെങ്ങിൻ്റെ വളം വലിച്ചെടുക്കുന്ന പൊറ്റ വേര് ഓരോ വർഷവും ചെത്തിക്കളയണം. കാരണം അവയ്ക്ക് 1 വർഷത്തെ ആയുസേ ഉള്ളൂ. ആരോഗ്യം കുറഞ്ഞ പഴയ വേരുകൾ ചെത്തിക്കളഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള പുതിയവ വളർന്ന് വരും. തെങ്ങിൽ നിന്ന് കള്ള് ചെത്തിയാൽ തുടർന്നുള്ള കാലങ്ങളിൽ തേങ്ങ ഉൽപ്പാദനം വർദ്ധിക്കും. കേരളത്തിലെ തേങ്ങയിൽ നിന്നുമുള്ള ചിരട്ടകൾക്ക് കരിമൂല്യം വളരെ കൂടുതലാണ്. 1 വർഷം മൂപ്പത്തിയ തേങ്ങയിൽ നിന്നാണ് കൂടുതൽ എണ്ണയും കൊപ്രയും ലഭിക്കുന്നത്. 3 കിലോ ചുവന്നുള്ളി ചതച്ച് 8 കിലോ ഉപ്പും ചേർത്ത് മഞ്ഞളിപ്പ് രോഗമുള്ള തെങ്ങിൻ്റെ തടത്തിലിട്ട് കൊടുക്കണം. 3-ാം ദിവസം
തടം പകുതി മണ്ണിട്ട് മൂടിയ ശേഷം കുറച്ച് ദിവസം തുടർച്ചയായി ജലസേചനം നടത്തണം. മഞ്ഞളിപ്പ് മാറാൻ ഇത് സഹായിക്കും. കൂവ, കാഞ്ഞിരം ഇവയിൽ ഒന്നിൻ്റെ ഇല ഓല മഞ്ഞളിപ്പുള്ള ഏതെങ്കിലും അത് മഞ്ഞളിപ്പ് മാറാനായിട്ട് സഹായിക്കും. ചാണകക്കുഴിയിൽ പെരുമരത്തിൻ്റെ ഇല വെട്ടിയിട്ടാൽ ചെല്ലിയുടെ പുഴു വളരുന്നത് തടയാൻ പറ്റും. തെങ്ങിൻ തൈ മുളപ്പിക്കുവാനുള്ള സമയമാകുമ്പോൾ മുളകൻ തൈ കൂടെ നട്ടു കഴിഞ്ഞാൽ കളശല്യം മാറിക്കിട്ടും. തെങ്ങിൻ തൈ നടന്ന കുഴിയിൽ രണ്ടോ മൂന്നോ കാട്ടുകൂവ കൂടി നട്ടാൽ ചിതലാക്രമണം ഒഴിവാക്കാം. തെങ്ങിൻ്റെ സൂചി തൈകൾ നട്ടാൽ വേഗത്തിൽ അവ വേര് പിടിക്കും. തെങ്ങിൻ തൈ നടുമ്പോൾ 100 ഗ്രാം ഉലുവ ചതച്ച് കുഴിയിലിടുക. ചിതലാക്രമണം തടയാനായിട്ട് ഇത് നല്ലതാണ്. കൊമ്പൻ ചെല്ലി, ചുവന്ന ചെല്ലി ഇവയെ നിയന്ത്രിക്കുവാനായിട്ട് 25 മുതൽ 40 ഗ്രാം ഫുർഡാൻ തെങ്ങിൻ്റെ കൂമ്പിൽ ഇടുക. പുരമേയുന്ന ഓലയിൽ കശുവണ്ടി കറ പുരട്ടിയാൽ ഓലയുടെ ആയുസ് 3 ഇരട്ടി വർദ്ധിക്കും. തെങ്ങിൻ തൈകളിലുണ്ടാകുന്ന വെള്ള നിറത്തിലുള്ള കീടങ്ങളെ ചുരണ്ടിക്കളഞ്ഞ് അവിടെ ചാരവും ഉപ്പുപൊടിയും ചേർത്ത് പുരട്ടിയാൽ മതി. പിന്നെ ആക്രമണം ഉണ്ടാകത്തില്ല. കുളങ്ങളിലെ അടിച്ചേർ വേനൽക്കാലത്ത് കോരി തെങ്ങിന് ഇടണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.